നമസ്കാരം കേരളത്തിന്റെ സാമ്പത്തിക നില ദിവസം ചെല്ലുന്തോറും കൂടുതൽ പരിതാപകരമായി മാറുകയാണ് നിത്യ ചെലവുകൾ നടന്നു പോകാൻ അഷ്ടയ്ക്ക് വകയില്ല എന്ന വിധത്തിലാണ് കാര്യങ്ങൾ എന്നിട്ടും രണ്ട് ലക്ഷം കോടി ചെലവ് വരുന്ന കേരള പദ്ധതിയുടെ കാര്യത്തിൽ മെല്ലെ പോക്കില്ല വായ്പയെടുത്ത് മുന്നോട്ട് പോകുന്ന കേരളത്തിന്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ഇടപെടൽ സാമ്പത്തിക വർഷം തുടങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും കേരളത്തിന് കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ല എടുത്ത കടത്തെപ്പറ്റി കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം തുടർന്നതാണ് കാരണം കിഫ്ബി വായ്പയിലും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകളിലും ചോദ്യങ്ങൾ ഉയരുന്നു ഇതിനെ എതിർത്ത് കേരളം രംഗത്ത് എത്തിയിട്ടുമുണ്ട് കേന്ദ്ര സർക്കാർ എതിർത്തതോടുകൂടി വായ്പ എടുക്കുന്നതിൽ അനിശ്ചിതത്വം ഉണ്ടായിരിക്കുകയാണ് ഈ രണ്ടായിരം കോടിയും കേരളത്തിന്റെ ആകെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കം വായ്പ മുടങ്ങിയാൽ ശമ്പള പെൻഷൻ വിതരണത്തിലും പ്രതിസന്ധി ഏറും എന്നതാണ് വസ്തുത കടം കിട്ടാതായതോടുകൂടി വരവും ചെലവും തമ്മിലുള്ള വിടവ് പരിഹരിക്കാനാകാതെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം അനുമതി ഇനിയും നീണ്ടാൽ ട്രഷറിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും മുൻ വർഷങ്ങളിൽ കേരളത്തിന്റെ കടം സംബന്ധിച്ച കണക്കിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് കേന്ദ്രവാദം കിഫ്ബി ഉൾപ്പെടെയുള്ള ഏജൻസികളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എടുക്കുന്ന കടവും സർക്കാരിന്റെ കടമായി കണക്കാക്കണം എന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഉപദേശം ഇത് ഉൾപ്പെടുത്താനാകില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട് കണക്കിലെ പൊരത്തക്കെടിനെ പറ്റിയും കോവിഡ് കാലത്ത് അനുവദിച്ച അധിക വായ്പാ വിനിയോഗത്തെ പറ്റിയും കേന്ദ്രം വിശദീകരണം ചോദിച്ചു ഇതിന് മറുപടി നൽകിയിട്ടുണ്ട് എന്നും വായ്പ എടുക്കാൻ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഇനിയും വൈകിയാൽ മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹാരം തേടാനാണ് തീരുമാനം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ കേന്ദ്രം നിശ്ചയിച്ച പരിധി ഇത് ഗഡുക്കളായി ഏപ്രിൽ ആദ്യം തന്നെ അനുവദിക്കുകയാണ് പതിവ് റിസർവ് ബാങ്ക് വഴി കടപത്രങ്ങളിലൂടെയാണ് ഇങ്ങനെ വായ്പ എടുക്കുന്നത് ബാങ്കുകൾ എൽ ഐ തുടങ്ങിയവയിൽ നിന്നുള്ള വായ്പകളും ഇതിൽ പെടും റിസർവ് ബാങ്ക് വായ്പാ കലണ്ടർ പ്രകാരം ഏപ്രിൽ പത്തൊൻപതിന് ആയിരം കോടി രൂപ മെയ് രണ്ടിന് രണ്ടായിരം കോടി രൂപ മെയ് പത്തിന് ആയിരം കോടി രൂപ എന്നിങ്ങനെ കടമെടുക്കാനുള്ള ക്രമീകരണം കേരളം നടത്തിയിരുന്നു കലണ്ടറിൽ ഉൾപ്പെടുത്തിയാലും കടമെടുക്കാനാത്തത് സമയം കേന്ദ്രാനുമതി വേണം ഇരുപത്തിയഞ്ചു ലക്ഷത്തിലധികമുള്ള തുകയുടെ ബില്ലുകൾ ട്രഷറിയിൽ നിന്ന് മാറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ദിവസേനയുള്ള ആ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തി താൽക്കാലിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നുണ്ട് സർക്കാർ വകുപ്പുകൾ ഉപയോഗിക്കാതെ ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്ന പണം പൊതു കണക്കിൽ ഉൾപ്പെടുത്തി സർക്കാരിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേന്ദ്രം തീരുമാനിച്ചിരുന്നു ഈ പണം തിരിച്ചെടുത്ത് കണക്കുകൾ ക്രമീകരിച്ചായിരുന്നു അന്ന് സർക്കാർ വായ്പാ പരിധി പുനഃസ്ഥാപിച്ചത് അതേസമയം കേന്ദ്രത്തെ അറിയിക്കുന്ന വായ്പ സംബന്ധിച്ച കണക്കിൽ പൊരുത്തക്കേട് ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ധന സെക്രട്ടറി ടി സോമനാഥൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്ത് അയച്ചു വിവരം തെറ്റാണെങ്കിൽ കണക്ക് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ കൈമാറാനാണ് നിർദ്ദേശം ആന്ധ്രാപ്രദേശ് ഹരിയാന ജമ്മു കശ്മീർ മഹാരാഷ്ട്ര പഞ്ചാബ് എന്നിവയ്ക്കാണ് ഇതിനകം കടമെടുക്കാൻ അനുമതി ലഭിച്ചത് കേരളത്തിനൊപ്പം മറ്റു ചില സംസ്ഥാനങ്ങളോടും കേന്ദ്ര വിശദീകരണം തേടി